ഒന്നേകാൽ കപ്പ് നമ്മൾക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അത് ലോ ഫ്ലെയിമിൽ വെക്കണം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് അടി പിടിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ അത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ പാലൊക്കെ അത് തിളച്ച് വരണ്ട, അതിൻ്റെ മുന്നേ തന്നെ നമുക്കിതൊന്ന് എടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സ്വീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ നല്ലോണം അത് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പാലിലേക്ക് അത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് അതിൻ്റെ ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു കാൽ കപ്പ് ചൂടാക്കാത്ത പാൽ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയറ്. ഇനി നമുക്ക് അത് നല്ലോണം കട്ടയില്ല, അത് നല്ലോണം മിക്സ് ആക്കിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കോൺഫ്ലോർ മിക്സ് നമ്മുടെ ചൂടാക്കി കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ചിട്ടുള്ള ചൂടാക്കിയ പാലിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് നല്ലോണം ഒന്ന് കുറുക്കി കൊടുക്കണം. നമ്മൾ നല്ലോണം അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടർ എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇത് ഒരു ക്രീമിനെസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് നല്ലോണമൊന്ന് മിക്സ് ആക്കി ഇളക്കി കൊടുക്കണം. വാനില എസൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ബട്ടർ ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പാലിൻ്റെ ഇതുണ്ടല്ലോ, അത് നമുക്കൊരു 3 ഗ്ലാസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 3 പേരുള്ളതുകൊണ്ട് എന്നിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. 3 പേര് ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറേ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊന്നും ഈ ഒരു നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള പാലിൻ്റെ ഇത് 3 ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ചൂടുണ്ടാവും, അപ്പോൾ അത് താനേ തന്നെ ഇരുന്ന് താനേ തന്നെ അതൊന്ന് സെറ്റായി വന്നോളും. ഇനിയാണ് നമുക്കിതിൻ്റെ ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കുന്ന. ഗാലക്സി ചോക്ലേറ്റ് മിനി ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ വലിയ ബാറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ചെറിയൊരു 2-3 പീസ് മതിയായിരിക്കും. ഇപ്പം നമ്മുടെ ചോക്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചൂടുള്ള പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടുള്ള പാലാണ്. എന്നിട്ട് അത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഇത് നല്ലോണം മെൽറ്റായി നമുക്ക് നല്ല മെൽറ്റായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ചൂടും കൂടി കൂടിയാൽ നല്ല മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടിൻ്റെ കാരമലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഷുഗറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതൊരു ബ്രൗൺ കളറായി വരുന്നവരേക്കും.
നല്ലോണമൊന്ന് മിക്സാക്കണം. ബ്രൗൺ കളറായി വരുന്ന വരേക്കും നമ്മളൊന്ന് മിക്സാക്കണം. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ബട്ടറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് അര കപ്പ് കാഷ്യൂനട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കാരമൽ ഇതിൽ നല്ലോണമൊന്ന് കോട്ട് ചെയ്ത് വരണം. അപ്പോൾ ഏകദേശം ഒരു അര കപ്പ് ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ ആ ഒരു ഷുഗർ കോട്ടിംഗ് ഒക്കെ നല്ലോണം കാഷ്യൂനട്ടിലേക്ക് പിടിക്കണം. ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് തണക്കാൻ വെക്കണം. അപ്പോൾ അത് തണുത്തതിന് ശേഷം നമ്മളൊരു മിക്സി ജാറിലേക്ക് ഇതിട്ട് കൊടുക്കണം നമ്മുടെ കാഷ്യൂനട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതി, കൂടുതൽ പൊടിയണ്ട. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് ഒന്ന് സെറ്റാക്കി എടുത്താലോ. അതിന് മുന്നേ നേരത്തെ തന്നെ നമ്മുടെ കോൺഫ്ലോറും മിൽക്ക് മേഡും പാലൊക്കെ ഉള്ള ഒരു ഇത് ഒഴിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്, ഒരു ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാരമൽ കാഷ്യൂനട്ട് പൊടിച്ചത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ നല്ല നമ്മുടെ സോസ്, നമ്മുടെ ഗാലക്സി സോസാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ സോസും നിങ്ങൾക്ക് വെറൈറ്റിയൊക്കെ അറിയുകയാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പല നമ്മൾ ഇട്ട് തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണം എന്നില്ല. കാഷ്യൂനട്ട് അതല്ല പിസ്തയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അത് മൂന്ന് കപ്പിലേക്കും നമ്മൾ അത് നല്ലോണമൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഹാഫ് മുകളിലെത്തുമ്പോൾ നമ്മളതൊന്ന് നിർത്തണം. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു നമ്മുടെ കാരമൽ കാഷ്യൂനട്ട് ഉണ്ടല്ലോ അത് പൊടിച്ചത്, അത് വീണ്ടും ഒന്നും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അപ്പം നമ്മൾ നല്ല ക്രിസ്പിനെസ് കിട്ടും നമ്മളിതിങ്ങനെ കടിക്കുമ്പോൾ. കാരമലും പിന്നെ നമ്മുടെ കാഷ്യൂനട്ടും രണ്ടും നമുക്ക് ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ് ഇടയിൽ കടിക്കാൻ കിട്ടുന്നത്. ഇനി നമ്മളിവിടെ വിപ്പിംഗ് ക്രീം അല്ല ചേർത്തിട്ടുള്ളത്, നമ്മുടെ ഫ്രഷ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഗാലക്സി ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്, ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെസേർട്ടായിട്ട് നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഒരു നെക്സ്റ്റ് ഒരു അടിപൊളി ഫുഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യം മറ്റാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം.